പഴയങ്ങാടി റെയിൽവേ അടിപ്പാലത്തിൽ ഇപ്രാവശ്യവും മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വീതി കുറഞ്ഞ റോഡിൽ ഗതാഗതക്കുരുക്കിനാലും ജനങ്ങൾ വലയുകയാണ്. പഴയങ്ങാടി റെയിൽവേ അടിപ്പാലത്തിൽ ഗതാഗത കുരുക്കും വെള്ളക്കെട്ടും കാരണം വർഷങ്ങളായി ജനങ്ങൾ ദുരിതം പേറുകയാണ്. പഴയങ്ങാടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ, പുതിയങ്ങാടി, മാട്ടൂൽ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന റോഡിലാണ് അടിപ്പാലമുള്ളത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റെയിൽവേ അടിപ്പാലം വഴിയുള്ള യാത്ര വർഷങ്ങളായി ഏറെ ദുഷ്കരമാണ്. വീതി കുറഞ്ഞ റോഡിൽ ഇരുഭാഗത്തു നിന്നും ഒരേ സമയം വാഹനങ്ങൾ പ്രവേശിച്ചാൽ ഗതാഗത കുരുക്കുണ്ടാകുന്നത് പതിവാണ്. മഴ പെയ്താൽ അടിപ്പാലത്തിൽ വെള്ളക്കെട്ടും രൂക്ഷമാകും. ഏകദേശം വർഷങ്ങളോളം പഴക്കമുള്ള ഈ പാലവും ഗതാഗത കുരുക്കും ഇന്ന് വരെ ഒരു ഭരണസമിതിക്കോ അതിൻ്റെ സർക്കാരിനോ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ബലിയാടാകുന്നത് ജനങ്ങളാണ്, പൊതുജനങ്ങൾ. ഇവിടെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ലാതെ പൊതുജനങ്ങൾ നിത്യേന പല ആവശ്യങ്ങൾക്കും കണ്ണൂരടക്കം പല സ്ഥലങ്ങളിൽ പോകുന്നു. ഏറെ സ്കൂൾ കുട്ടികൾ അതിലേറെ രോഗസംബന്ധമായി പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ ആംബുലൻസ് അടക്കം വഴിയിൽ കുടുങ്ങിപ്പോകുന്ന, മണിക്കൂറുകളോളം കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ. പ്രശ്നത്തിൽ എം വിജയൻ MLA ഇടപെട്ടിരുന്നു. ബജറ്റിൽ 6 കോടി രൂപയാണ് അടിപ്പാലത്തിനായി വകയിരുത്തിയത്. എന്നാൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടില്ലാത്തതിനാലാണ് നടപടികൾ വൈകുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.